എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടിയും മെത്തപ്പഴവും വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്കാണ്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഏത്തപ്പഴം വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഏത്തപ്പഴം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നാല് ഏലക്കായ രണ്ട് സ്പൂൺ പഞ്ചസാരം കൂടി ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തത്. ഒരു കപ്പ് ശർക്കര ചീവി വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങയുണ്ട്. നമ്മൾ ഏലക്ക പൊടിച്ച് ജാറിലോട്ട് തന്നെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ച് തന്ന ഏത്തപ്പഴം ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾക്ക് അരച്ചെടുത്തുന്ന ഏത്തപ്പഴം നമുക്ക് ആ പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇലയുടെ ഉണ്ടാക്കാനൊക്കെ മാവ് കുഴിക്കുന്നത് പോലെ ആ പരുവത്തിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല നമ്മൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ മാവ് ഇവിടെ നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ശർക്കരയിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് ആയിട്ട് എടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു വാഴയിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മാവിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് അതിലോട്ട് വെച്ചതിന് ശേഷം കൈ ഒന്ന് നല്ലപോലെ നനച്ചിട്ട് നമുക്കത് നല്ല നൈസായിട്ട് പരത്തി കൊടുക്കാം. എത്രയും കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രയും കനം കുറച്ച് പരത്തിയെടുക്കാം. ഞാൻ ഉള്ളിൽ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കരയും തേങ്ങയും ഏത്തപ്പഴമൊക്കെയുള്ള ഫില്ലിംഗ് വെച്ച് കൊടുത്ത് കവർ ചെയ്യാം. ഇനി നമ്മൾക്കിത് നേരെ നല്ലതുപോലെ മടക്കിയെടുക്കാം. വീണ്ടും കൈ കൊണ്ടൊന്നുകൂടെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ ബാക്കിയിരിക്കുന്ന മാവ് കൊണ്ട് നമുക്കെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോഴെല്ലാം റെഡിയാക്കി എടുത്ത് കഴിഞ്ഞു. ഇതും കൂടെ നമുക്ക് വെച്ചതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് ആവിയേറ്റി എടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിൽ നിന്നൊരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം. ഏത്തപ്പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നല്ല രീതിയിൽ കഴിച്ചുകൊള്ളും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാ ദിവസവും പുതിയ പുതിയ വിഭവങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.